സഞ്ചാരികളുടെ പറുദീസയായി തിളങ്ങി നിൽക്കുന്ന മനോഹരമായ ദ്വീപാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്. വടക്ക് അറ്റ്ലാന്റിക് സമുദ്രവും തെക്ക് കരീബിയൻ കടലും അതിരായി കിടക്കുന്ന സ്വർഗരാജ്യമെന്നാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ വിശേഷണം. ഇപ്പോൾ നിഗൂഢതകൾ നിറഞ്ഞ ദുർമരണങ്ങളുടെ നാടായി ഈ രാജ്യം മാറിയിരിക്കുന്നു. സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്. കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പർവ്വതനിരകളും കടൽ തീരങ്ങളും നിറഞ്ഞ മനോഹര രാജ്യം. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം, കുറച്ചു നാളായി ഈ പ്രദേശം ഭീതി ഉയർത്തുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ കൺമുന്നിൽ വെച്ച് മരിച്ചു വീഴുന്നത് കണ്ട് പകച്ചു നിൽക്കുന്ന ഒരു ജനത. ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ അറിയുന്നത് മാരക രോഗങ്ങളുടെ കഥ. പലപ്പോഴും വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങളാണ് പലരെയും ബാധിക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ അവർ മരണപ്പെടുകയും ചെയ്യും. കാരണം എന്താണെന്ന് മാത്രം ആർക്കും അറിയില്ല. 2018 ജനുവരിക്ക് ശേഷം മാത്രം ഇവിടെ 36 അമേരിക്കൻ ടൂറിസ്റ്റുകൾ മരണപ്പെട്ടു. വന്നുപോയവരിൽ പലരും മാനസികമായി തളർന്ന അവസ്ഥയിലുമാണ്. ആത്മഹത്യയോ കൊലപാതകമോ അല്ല, നിഗൂഢത നിറഞ്ഞ മരണങ്ങളാണ് ഏറെയും. സഞ്ചാരികളുടെ പറുദൂസിയായ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ കാറ്റിന് വരെ ദുർമരണങ്ങളുടെ ഗന്ധമാണിപ്പോൾ. ഭീതി പടർത്തുന്ന രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്തിന്റെ കഥയാണിത്. സഞ്ചാരികൾക്ക് നേരെയുള്ള ക്രൂരമായ ആക്രമണങ്ങൾ, വിദേശികൾക്ക് പിടിപെടുന്ന രോഗങ്ങൾ, അവിചാരിത മരണങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും ആളുകൾ പറയുന്ന കാര്യങ്ങൾ. ഒരു സമയത്ത് സഞ്ചാരികളുടെ ഒഴുക്ക് കാരണം പേര് കേട്ട ഈ സ്ഥലം ഇപ്പോൾ അവർക്ക് പേടി സ്വപ്നമാണ്. ദിവസങ്ങളോളം സന്തോഷത്തോടെ അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ വരുന്നവർ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ മരണപ്പെടുന്നു. യാതൊരുവിധ അസുഖങ്ങളോ ലക്ഷണങ്ങളോ കാണിക്കാത്തവരാണ് പെട്ടെന്നുണ്ടാകുന്ന രോഗബാധയിൽ മരണപ്പെടുന്നത്. കഴിഞ്ഞ May 25 ഇവിടുത്തെ പ്ലായ നോയ റിസോർട്ടിലെ ഗ്രാൻഡ് ബാഹ്യ പ്രിൻസിപ്ലെ ഹോട്ടലിൽ മുറിയെടുത്ത സിന്ധ്യ ആൻഡേ എന്ന യുവതിയും അവരുടെ പ്രതിസൃത വരണം കൊല്ലപ്പെട്ടിരുന്നു. യാത്രയിലുടനീളം അതീവ സന്തോഷത്തോടെയാണ് അവരുടെ സമയം ചെലവഴിച്ചത്. എന്നാൽ 5 ദിവസത്തിന് ശേഷം ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടക്കുന്ന ഇരുവരെയുമാണ് കണ്ടെത്താൻ സാധിച്ചത്. അതേ ദിവസം തന്നെ മിറാൻഡ ഷാ അപ്പർണർ എന്ന സൈക്കോ തെറാപ്പിസ്റ്റിനെ ഇതേ റിസോർട്ടിലെ മറ്റൊരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 3 പേരുടെയും മരണത്തിൽ ഒരുപാട് സമാനതകളുണ്ടായിരുന്നു. 3 പേരുടെയും ശ്വാസകോശത്തിൽ പ്രത്യേകതരം ദ്രാവകം രൂപപ്പെട്ടിരുന്നു. മരണപ്പെട്ട കാമുകി കാമുകന്മാരുടെ പാൻക്രിയാസിൽ ഉൾപ്പെടെ രക്തസ്രാവമുണ്ടായി. കരളിന് വീക്കവും ഹൃദയത്തിന് വികാസവും സംഭവിച്ചിരുന്നു. ഡൊമിനിക് റിപ്പബ്ലിക്കിലെ ആഡംബര ഹോട്ടലുകളിൽ മുറിയെടുത്ത് താമസിക്കുന്നവരാണ് മരിക്കുന്നവരിൽ കൂടുതലും. ഭർത്തൃ സഹോദരന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഇവിടെ എത്തിയ ഡോണറ്റ് എഡ്ജ് കാനൻ കുടുംബത്തോടൊപ്പം മദ്യം കുടിച്ചും പാട്ടുപാടി നൃത്തം കളിച്ചും ആ ദിവസം മനോഹരമാക്കി. എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ മുതൽ കടുത്ത വയറുവേദനയെ തുടർന്ന് ഡോണറ്റ് നിലവിളിക്കാൻ തുടങ്ങി. അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും വൃക്ക തകരാറിലാണെന്ന് പറഞ്ഞു. ഉടൻ ഡയാലിസിസിന് വിധേയനാക്കിയെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ അവർ മരിച്ചു. വൃക്കയ്ക്ക് നേരത്തെ പ്രശ്നം എന്തെങ്കിലും ഉള്ളതായി അറിയില്ലെന്നും പെട്ടെന്ന് എങ്ങനെയാണ് ഈ പ്രശ്നം വന്നതെന്ന് അറിയില്ലെന്നും അയാളുടെ ബന്ധുക്കൾ പറഞ്ഞു. മരണങ്ങൾ മാത്രമല്ല അസ്വാഭാവികമായ ചേഷ്ടകളും ശാരീരിക ചലനങ്ങളും ഇവിടെ എത്തുന്നവരിൽ പലരും കാണിക്കാൻ തുടങ്ങി. കുടുംബത്തോടൊപ്പം വന്ന 18-കാരന് വയറുവേദനയും അതിസാരവും പിടിപെട്ടു. ഭ്രാന്ത് പിടിച്ച് കരയുകയും നിലത്ത് കിടന്ന് ഉരുളുകയും ചെയ്തതോടെ ബന്ധുക്കൾ ഭയന്നു. മരിച്ചവരിൽ പലരും മദ്യം ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വഴിക്ക് അന്വേഷണം നടക്കുന്നുണ്ട്. കീടനാശിനിയോ മെത്തനോളോ മദ്യത്തിൽ കലർന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ അന്വേഷണങ്ങളിലൂടെ യഥാർത്ഥ കാരണം എന്തെന്ന് കണ്ടെത്താനാകട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് വാസികൾ. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.